നമസ്കാരം. ഇന്ത്യയുടെ വികസനത്തിന് ഏറ്റവും വലിയ തടസ്സം ഊർജ്ജരംഗത്തെ പ്രതിസന്ധിയാണെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇന്ത്യയിലെ ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ ഇപ്പോഴും വൈദ്യുതിയില്ല. വടക്കേ ഇന്ത്യയിലെ നഗരങ്ങളിൽ 10-14 മണിക്കൂർ പവർ കട്ടാണ്. സർക്കാർ എന്തെങ്കിലും വൈദ്യുതി കൊണ്ടുവരും എന്ന പ്രതീക്ഷയിൽ ജീവിക്കാൻ എന്നാൽ രാജസ്ഥാനിലെ ഒരു സംഘം ഗ്രാമീണർ തയ്യാറല്ല. കത്തിജ്വലിക്കുന്ന സൂര്യൻ്റെ ഊർജ്ജം ഒപ്പിയെടുത്ത് ഇവർ സ്വന്തം ഗ്രാമങ്ങളിൽ പ്രകാശം പരത്തുന്നു. ഈ വിപ്ലവത്തിന് നേതൃത്വം നൽകുന്നത് സ്ത്രീകളും, അതും അക്ഷരം പഠിക്കാത്ത, സ്കൂളെന്തെന്ന് അറിയാത്ത സ്ത്രീകൾ. സ്വന്തം ഗ്രാമങ്ങളിൽ വൈദ്യുതി എത്തിച്ച് ഈ സ്ത്രീകൾ ലോകത്തിനാകെ മാതൃകയാകുന്നു. ആരുമറിയാതെ നിശബ്ദമായി നടക്കുന്ന ഈ മാറ്റം നേരിൽ കണ്ടു അഖില പ്രേമേന്ദ്രനും പി വടിവേലും. അകലങ്ങളിലെ ഇന്ത്യയുടെ മറ്റൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാജസ്ഥാൻ, സൂര്യൻ കത്തിയെരിയുന്ന ഭൂമി. രാജസ്ഥാനിലെ ചെടികൾക്ക് പോലും തവിട്ടുനിറമാണ്. പച്ചപ്പില്ലാത്ത പരന്ന പ്രദേശം. ഭൂമിയിൽ വളർന്നുപോയ പുല്ല് സൂര്യകിരണം താങ്ങാനാകാതെ കരിഞ്ഞു പോകുന്നു. കത്തിയെരിയുന്ന വെയിലിനു മാത്രം ക്ഷാമമില്ലാത്ത നാട്. പകൽ ജ്വലിക്കുന്ന സൂര്യൻ സന്ധ്യ മയങ്ങിയാൽ പക്ഷെ പല ഗ്രാമങ്ങളും ഇരുട്ടിലാണ്. വൈദ്യുതി എത്തിപ്പെട്ടിട്ടില്ലാത്ത ഗ്രാമങ്ങൾ ഇവിടെ നിരവധിയാണ്. രാവിലെ കത്തിയെരിയുന്ന സൂര്യനെ രാത്രിയും പ്രകാശിപ്പിക്കാൻ ശീലിച്ച രാജസ്ഥാനെയാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. സൗരോർജം ഉപയോഗിച്ച് അന്ധകാരമകറ്റിയ സ്ത്രീകളാണ് ഇന്ന് ഈ ഗ്രാമങ്ങളുടെ ശരിയായ പ്രകാശം. റബാരിയോം കി ഡാനി എന്ന ഈ ഗ്രാമത്തിൽ ഏകദേശം 50 വീടുകളുണ്ട്. സന്ധ്യ കഴിഞ്ഞാൽ ഈ ഗ്രാമം അന്ധകാരത്തിലാകുമായിരുന്നു. ആകെയുള്ള ആശ്രയം മണ്ണെണ്ണ വിളക്കുകൾ. മണ്ണെണ്ണ കിട്ടാതെ വരുമ്പോഴും മണ്ണെണ്ണ വാങ്ങാനുള്ള പണമില്ലാതെ വരുമ്പോഴും ഇവർ കുറ്റാക്കൂറ്റിരുട്ടിലാകും. ഇരുട്ടിൽ അടുപ്പിന്റെ വെളിച്ചത്തിരുന്ന് റൊട്ടി ഉണ്ടാക്കിയിരുന്ന രാജസ്ഥാനി സ്ത്രീകൾക്ക് ഇപ്പോൾ സൗരോർജത്തിന്റെ വില അറിയാം. സൂര്യൻ ഇവിടെ രാത്രിയും പ്രകാശിക്കുന്നു. ഭരണകർത്താക്കൾക്ക് എത്തിക്കാൻ കഴിയാതിരുന്ന വൈദ്യുതി ഗ്രാമവാസികൾ സ്വയം പ്രാപ്തമാക്കി. ഇന്ത്യയിൽ മാറി മാറി വന്ന സർക്കാരുകൾക്ക് കണ്ടുപഠിക്കാൻ പറ്റിയ മാതൃകയാണ് ഈ ഗ്രാമം. ഇവിടെ എല്ലാ വീടുകൾക്കും മുകളിൽ സൗരോർജ പാനലുണ്ട്. രാത്രി പ്രകാശിക്കാൻ സൗരോർജ വിളക്കുകളുണ്ട്. ഇന്ന് വൈദ്യുതി ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇവർ അറിയുന്നില്ല. അതിനുള്ള മാർഗം സ്വയം കണ്ടെത്തിയതിൻ്റെ അഭിമാനം ഈ ഗ്രാമവാസികളുടെ കണ്ണുകളിൽ കാണാം. സൗരോർജ പാനലും വിളക്കുമെല്ലാം എവിടെ നിന്ന് വന്നു? ഇതൊക്കെ ഈ വീടുകളിൽ ആരാണ് സ്ഥാപിച്ചത്? അതറിയണമെങ്കിൽ ഏകദേശം 1 മണിക്കൂർ ദൂരെയുള്ള തിലോണിയ എന്ന മറ്റൊരു ഗ്രാമത്തിൽ വരണം. അവിടെ ഒരു കോളേജിൽ നടക്കുന്ന പരിശീലന ക്ലാസുകൾ കാണണം. കാലും നീട്ടിയിരുന്ന് കറിക്കരിയുന്ന ലാഘവത്തോടെ സ്ത്രീകൾ സങ്കീർണമായ സർക്യൂട്ടുകൾ നിർമ്മിക്കുകയാണ്. കപ്പാസിറ്റർ, ട്രാൻസിസ്റ്റർ, റെസിസ്റ്റർ എന്നൊക്കെ പറഞ്ഞു പഠിച്ച് ചുവപ്പും മഞ്ഞയും പച്ചയും വയറുകൾ കൊണ്ടൊരു കളി. നിരക്ഷരായ സ്ത്രീകൾ പഠിക്കുകയാണ്. അക്ഷരങ്ങളും വാക്കുകളും സാഹിത്യവും ചരിത്രവും ഒന്നുമല്ല. ഇരുട്ടിലാണ്ട ഗ്രാമത്തിൽ വെളിച്ചമെത്തിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ. രാജസ്ഥാനിലെ അക്ഷരാഭ്യാസമില്ലാത്ത സ്ത്രീകൾ ഇവിടുത്തെ 6 മാസം നീണ്ട പരിശീലന ക്ലാസ് കഴിഞ്ഞാൽ പ്രകാശം പരത്തുന്ന സ്ത്രീകളാണ്. വെളിച്ചമെത്തിയിട്ടില്ലാത്ത ഗ്രാമങ്ങളിൽ പ്രകാശം ചൊരിയുകയാണ് പിന്നെ അവർ ചെയ്യുക. പകൽ യഥേഷ്ടം ലഭിക്കുന്ന സൂര്യനെ ഈ വിളക്കുകൾക്കുള്ളിൽ എത്തിക്കാനും അതിനുവേണ്ട സൗരോർജ പാനൽ തയ്യാറാക്കുന്നതിനും ബെയർഫൂട്ട് കോളേജ് എന്ന സന്നദ്ധ സംഘടനയാണ് പരിശീലനം നൽകുന്നത്.
ഇപ്പോൾ ജാർഖണ്ഡിൽ നിന്നുള്ള 21 സ്ത്രീകൾ ഇവിടെയുണ്ട്. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ നിന്ന് ഈ സ്ത്രീകളെ പരിശീലനത്തിനായി കൊണ്ടുവരിക തന്നെ അതികഠിനമായിരുന്നു. ഗ്രാമത്തിനു പുറത്തെ ഒരു ലോകവും കണ്ടിട്ടില്ലാത്ത ഇവരെ പ്രകാശത്തിന്റെ ലോകത്തേക്ക് നയിക്കുകയാണ് ബെയർഫുട്ട് കോളേജ്. പരിശീലനം നൽകുന്നത് നേരത്തെ പരിശീലനം ലഭിച്ച രാജസ്ഥാനികൾ തന്നെയാണ്. जो खराब हुए रहेगा ना उसको बनाएंगे फिर से रिपेयरिंग करेंगे. हम लोग के लिए तो थोड़ा मुश्किल है अभी नहीं अच्छा अच्छी तरह से नहीं सीखे हैं. दो महीना तो हुआ है आ करके ज़्यादा दिन नहीं हुआ है. വീടും പാടത്തെ പണിയുമെല്ലാം വിട്ട് കുട്ടികളെ ഭർത്താക്കന്മാരെ ഏൽപ്പിച്ച് ഇവർ വന്നിരിക്കുന്നത് നിറമുള്ള സ്വപ്നങ്ങൾ പേറിയാണ്. ഈ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച ആദ്യ സൗരോർജ വിളക്ക് വീട്ടിൽ കത്തിക്കുമ്പോഴാണ്. ഗ്രാമങ്ങളിൽ വെളിച്ചമെത്തിക്കുക എന്നതായിരുന്നു ആദ്യം രാജസ്ഥാനിലെ ഗ്രാമീണ സ്ത്രീകളുടെയും അവരെ സഹായിച്ച സംഘടനയുടെയും ലക്ഷ്യം. എന്നാൽ വൈദ്യുതിക്ക് മനുഷ്യന്റെ ജീവിത നിലവാരം മാറ്റിമറിക്കാൻ കഴിയുമെന്ന് വളരെ പെട്ടെന്ന് ഇവർ തിരിച്ചറിഞ്ഞു. ജലശുദ്ധീകരണ പ്ലാന്റുകളുടെയും സൗരോർജ അടുപ്പുകളുടെയും നിർമ്മാണം ഇന്ന് ഈ പരീക്ഷണശാലകളിൽ നടക്കുന്നു. ഐക്യരാഷ്ട്രസഭയും വിവിധ അന്താരാഷ്ട്ര ഏജൻസികളും ഇവരുടെ ഉദ്യമം അംഗീകരിച്ചു കഴിഞ്ഞു. खारा पानी से दिक्कत होती है कि फुलरा पानी आता है ना खारा पानी ये सू कहीं गुर्दन में घटना रहता है न गोडा में कमर में दर्द रहता है इसमें जो है बीमारी होती है. പ്രകാശം എത്തിക്കാൻ മാത്രമല്ല സൗരോർജ്ജത്തിന് കഴിയുക. രാജസ്ഥാനിലെ പല പ്രദേശങ്ങളിലും ഉപ്പുവെള്ളം മാത്രമേ ലഭിക്കൂ. ഈ വെള്ളം കുടിച്ച് പലർക്കും പലതരം അസുഖങ്ങൾ. വായിൽ വെക്കാൻ കൊള്ളാത്ത ഈ വെള്ളം കുടിച്ചാണ് തലമുറകളായി ഇവിടെയുള്ളവർ കഴിഞ്ഞിരുന്നത്. ഇന്നിവർക്ക് വെള്ളത്തിനല്ലലില്ല. സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ജലശുദ്ധീകരണ പ്ലാന്റ് ഗ്രാമങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഇസ്മേ ജോ ഖാരപാനി മേ ജോ കസ്ര ഹോതാ ഹൈ വോ യഹാ പൂരാ സാഫ് ഹോ ജാതാ ഹൈ. ഇസ്കേ ബാദ് ഇസ്മേ തീൻ ഫിൽട്ടർ അലഗ് സേ ദിയേ ഹുവേ ഹൈ. ഇസ്മേ സേ ജൈസേ ആഗേ കസ്ര കോയി ഭീ പാസ് ഹോതാ ഹൈ തോ അലഗ് അലഗ് ഫിൽട്ടർ ഹൈ തീൻ. ജൈസേ യഹാ കസ്ര बड़ा कचरा यहाँ रुकता है. बड़े से बारीक कचरा आगे पास होता है तो ये साफ करता है. ये खारा पानी को हाई प्रेशर पंप से अलग से ये सेंट फिल्टर है. इसमें ये पाइप है जो ये मीठा पानी का है. इधर से मीठा पानी निकलता है. आधी बीमारी कम होगी ये पानी की वजह. कानों में कम सुना है. दांतों में हो जा ज़्यादा दांतों में हुआ है. ज़्यादा गोडा में दर्द हो जा कड़ियों में दर्द हो जा हाथों में हो जा ये पानी में नरो फायदा हो गया. जो गांव वाला कह रहा है ऐसा को और गांव में मांग पांच गांव में और मांग होगी कि और लगाओ के. ഇങ്ങനെ ഒരു സമൂഹത്തിന്റെ പൂർണ്ണമായ വളർച്ചയാണ് ബെയർഫുട്ട് കോളേജ് സാധ്യമാക്കിയത്. സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് സ്ത്രീകൾ വഹിക്കുന്ന പങ്ക് മനസ്സിലാക്കിയ ബെയർഫുട്ട് കോളേജ് അതിന്റെ സാധ്യതകളെയാണ് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയത്. ബംഗർ റോയ് എന്ന സാമൂഹ്യ പ്രവർത്തകൻ രാജസ്ഥാനെ സമ്മാനിച്ചതാണ് ബെയർഫുട്ട് കോളേജ്. അദ്ദേഹം വിഭാവനം ചെയ്ത തരത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് സ്ത്രീകൾ വഹിക്കുന്ന പങ്കുമൂലം തന്നെയാണ്. ഈ സ്ത്രീകൾ എത്തിക്കുന്ന സൗരോർജ വിളക്കുകൾ പല രൂപത്തിൽ പല ഭാവത്തിൽ പലരുടെയും ജീവിതത്തിൽ പ്രകാശം പരത്തുന്നു. 3 മില്യൺ പീപ്പിൾ ആർ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്ലി ഇൻവോൾവ് വിത്ത് ദി ബെയർഫുട്ട് ഫിലോസഫി ത്രൂ ദി 50-60 കൺട്രീസ് ഓൾ ടുഗെദർ. ആൻഡ് ജസ്റ്റ് വി ഹാഡ് ദി ബെയർഫുട്ട് കോളേജ് demonstrate what is the strength of the poor people, illiterate people, and the women. They have the power that should be respected. The women, it is a very good investment on the women, because women never ever leave that place. Number one, they will stay in the village. If someone is trained here for 6 months and he is staying throughout the life, that is good investment in the world, because there is no chance of the migration at all, and there is the full dignity among that their community. And suppose one light is broken down here, so immediately she can go and repair it. It is a big solution.
രാജസ്ഥാനിലെ വഴിയരികുകളിലെ സ്ഥിരം കാഴ്ചയാണ് മയിലുകൾ. മയിലുകൾ നൽകുന്ന സുന്ദര കാഴ്ചയും ഇടയ്ക്കിടെ വഴി തടയുന്ന ആടുകളെയും പിന്നിട്ട് ഞങ്ങൾ ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് നീങ്ങി. എനിക്ക് ഗെഹും കി ഫസൽ കോ ഹനേ ജോ ബി ടൈനി പോദോ ഹനേ ഓ ഗെഹും കോ ഏക് ക്യോ ഉൻകെ പേഡ് നീ കലേ അഗ്രേ കാൻ കലേ അഗ്രേ ഭായ് കൊച്ചു കുട്ടികൾ മുതൽ പ്രകാശത്തിന്റെ രുചി അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കുട്ടികൾ അച്ഛനമ്മമാരെ സഹായിക്കാൻ പാടത്തു പോകും. വൈകിട്ട് ഇത്തരം സായാഹ്ന ക്ലാസുകളിൽ ഇവർ വിദ്യയുടെ ലോകത്തേക്ക് നയിക്കപ്പെടുന്നു. ഇവിടെ രാജസ്ഥാനിൽ ജീവിക്കാൻ വേണ്ട വിദ്യാഭ്യാസമാണ് ഇവർക്ക് ലഭിക്കുന്നത്. രാജസ്ഥാനിലെ ഭൂമിശാസ്ത്രം, പലതരം കാലാവസ്ഥകൾ, ഓരോ കാലാവസ്ഥയിലും വളരുന്ന കാർഷിക വിളകൾ, ഇവയൊക്കെയാണ് പാഠ്യവിഷയം. स्कूल नहीं जाए क्यों? घर को काम करवान को नहीं जो भैंस बकरी चराते हैं। और आपको नाइट ये क्लासेस अच्छा लगता है? हाँ, यहाँ तो यानी कि सामाजिक परिवेश और मैथ के बारे में नॉलेज, यानी कि बच्चों को अंक गणित और शिक्षण पद्धति, बच्चों का अधिगम समायोजन और बच्चों को यानी कि यहाँ के साथ अपना बाहरी नॉलेज, यानी कि बच्चों को वास्तविकता ग्रामीण परिवेश के हैं तो ग्रामीण से संबंधित जो भी एक्टिविटी होते हैं उन्हीं को एडजस्ट करके बच्चों को खेल खेल के अंदर करते एक माध्यम सिखाए जाते हैं. अलग में जिनके गार्जियन अगर चाहते हैं तो और नहीं होते हैं, फिर बच्चों की स्थिति मीडियम साइज रहती है, उनके बच्चे फिर ठीक ठाक होते हैं तो उनको और अदर स्कूल होती है, गवर्नमेंट होती है, उनमें एडमिशन करा करके कोशिश ये रहती है कि जहाँ तक बच्चे यहाँ से निकले उन सब बच्चों का भविष्य उज्ज्वल हो. സന്ധ്യ മയങ്ങി സൂര്യൻ മറയുമ്പോഴാണ് ഈ കുട്ടികൾ തിരികെ വീട്ടിലെത്തുന്നത്. പിന്നെ ഇങ്ങനൊരു പഠന ക്ലാസ് നടക്കണമെങ്കിൽ വൈദ്യുതി വേണം. അതെത്തിപ്പെട്ടിട്ടില്ലാത്ത ഇവിടെ കുട്ടികളെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയതും ഇവർ തന്നെ നിർമ്മിക്കുന്ന സൗരോർജ വിളക്കുകളാണ്. കേരളത്തിലെ കുടുംബശ്രീ മാതൃകയിലുള്ള മഹിളാ കൂട്ടായ്മകളും ഇവിടെ കാണാനായി. जैसे हम 10 महिला है तो एक एक महिला 1000 रुपए की किस्त बांधती है. वो किस्त फिर हर मंथ वहां जाती है बैंक में. उसकी वापस वो रसीद मिलती है ना, वो हम फाइल में हमारे लगा लेते हैं. ऐसा करके जैसे उनका लोन क्लियर हो जाता है फिर हमारा पैसा रहता है, फिर हम उसको उठा के फिर हम आपस की महिलाओं में घुमाते हैं, फिर वापस हमको लोन मिलता है, फिर लोन दे के फिर क्लियर करके ഇങ്ങനെ ചെറിയ ചെറിയ സമ്പാദ്യങ്ങളും ഒത്തുകൂടി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള മനസ്സും കൂടിയാണ് ഈ സ്ത്രീകൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.